ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് കലഞ്ചോയ് എന്ന പ്ലാന്റിനെ കുറിച്ചാണ്. കലഞ്ചോയ്, കലങ്കോയി, അങ്ങനെയൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണിത്. വളരെ മനോഹരമായ പൂക്കളുള്ള, പല കളറിലും നിറങ്ങളിലും ഷെയ്ഡിലും ഒക്കെയുള്ള പൂക്കളുള്ള ചെടിയാണ് ഈ കലഞ്ചോയ് എന്ന് പറയുന്ന ഈ ചെടി. ഇതിൻ്റെ പൂക്കാലം എന്ന് പറയുന്നത് ഇപ്പോൾ തണുപ്പുള്ള സീസണിലാണ്, അതായത് നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ പൂക്കാലം. വളരെയധികം മനോഹരമായ പൂക്കളും ഇലകളുമുള്ള ഒരു ചെടിയാണ് ഈ കലഞ്ചോയ് അല്ലെങ്കിൽ കലങ്കോയ്. അപ്പോൾ ഇത് നല്ല ഒരു പുഷ്പമാണ്. എല്ലാ കളറിലും, ഏകദേശം ഒരുവിധമുള്ള എല്ലാ കളറിലുമുള്ള ഒരു ചെടിയാണ് ഇത്. പക്ഷേ വെള്ളം കൂടുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന ഒരു ചെടി കൂടിയാണ് ഇത്. ഇപ്പോൾ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് വെറൈറ്റികൾ ഉണ്ട്. പണ്ട് കാലങ്ങളിൽ ഒരൊറ്റ കളറേ ഉള്ളായിരുന്നു, ഒരു ചുവപ്പ് കലർന്ന ഒരു കളറുള്ള ഒരു ചെടി, അത് മിക്ക വീടുകളിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് കളറിൽ ഉള്ള ചെടികൾ ഈ കലങ്കോയ് ചെടി ഉണ്ട്. അപ്പോൾ ഇത് വളർത്തുവാൻ വളരെ ഈസി ആയിട്ട് വളർത്തുവാവുന്ന ഒരു ചെടിയാണ്. നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു മണ്ണ് ഉണ്ടെങ്കിൽ, അതായത് മണലും മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നടാവുന്ന ഒരു ചെടിയാണിത്. ഇതിന് പ്രധാനമായും ബാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ വെള്ളം കൂടുമ്പോൾ ഇത് അഴുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം തീരെ ഇല്ലാതാകുമ്പോൾ മാത്രമേ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ എന്ന ഒരു പ്രത്യേകത ഈ ചെടിക്കുണ്ട്. അപ്പോൾ കഴിവതും വെള്ളം മൊത്തത്തിൽ കഴിഞ്ഞു പോയതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം കൊടുക്കാവൂ. വളരെയധികം നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. അതുപോലെ തന്നെ ഇതിന് പുഴുവിൻ്റെ ആക്രമണം വളരെ രീതിയിൽ കണ്ടുവരുന്നുണ്ട്, വളരെ വലുതായി കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ഇലകൾക്കുള്ളിൽ പുഴുക്കൾ പ്രവേശിച്ച് അവിടെ ഇരുന്ന് മുട്ടയിട്ട് വിരിഞ്ഞ് ഈ ഇലകൾ നശിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് ഈ കലങ്കോയ് അല്ലെങ്കിൽ കലഞ്ചോയ് എന്ന് പറയുന്ന ഈ ചെടി. അപ്പോൾ ഇതിന് നമ്മൾ വേണ്ടത് എന്ന് പറഞ്ഞാൽ കൃത്യമായി അതിൻ്റെ പരിചരണം നോക്കുക, പുഴുക്കളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ മാറ്റുക, അതുപോലെ മരുന്നുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് രാസമരുന്നായിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ ജൈവ മരുന്നായിരുന്നാലും അത് കറക്റ്റിന് നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ ചെടിയെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയും. അതുപോലെ പൂക്കളൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ മൊട്ടുകളൊക്കെ, ഈ പൂക്കൾ മൊട്ടുകളും ഒക്കെ കഴിഞ്ഞിരിക്കുന്നതെല്ലാം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പുതിയ ചാകുകളുണ്ടായി ഒരുപാട് പൂക്കൾ ഇതിലുണ്ടാവുകയും നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യുന്ന ഒരു ചെടി കൂടിയാണ് ഈ കലഞ്ചോയ്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, എല്ലാ സീസണിലും ഇത് പൂവിടിക്കാം എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ഇതിന് ഇരുട്ട് ഉള്ള സ്ഥലത്ത് ഇതിനെ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു 10-12-13 മണിക്കൂറോളം ഇരുട്ട് റൂമിലും ബാക്കിയുള്ള സമയത്ത് പുറത്ത് പ്രകാശമുള്ള സ്ഥലത്തും വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സീസണിലും ഇത് പൂവിടിക്കാൻ കഴിയുമെന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രൊപ്പഗേഷനും എളുപ്പമാണ്. ചെറിയ തണ്ടുകൾ വെട്ടിയെടുത്തതിന് ശേഷം, ഇലകൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ തണ്ടുകൾ മാത്രം നമ്മൾ മണലിൽ കുഴിച്ച് വെച്ച് അതിന് മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കവറിട്ട് മൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാനും കഴിയുന്ന ഒരു ചെടിയാണ് ഇത്. ഇതിൻ്റെ ഇലകളിൽ നിന്നും വേണമെങ്കിലും നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. നല്ല മൂത്ത ഇലകൾ പറിച്ചതിന് ശേഷം അതിൻ്റെ ആ ഇലകൾ നമ്മൾ മണലിൽ കുഴിച്ചു വെച്ചാൽ അത് വേര് വരുന്നതായും കണ്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ചെടി കൂടിയാണ് ഈ കലഞ്ചോയ് എന്ന് പറയുന്ന ചെടി. ഇത് മഡഗാസ്കറിൽ ഉള്ള ഒരു ചെടിയാണെന്ന് പറയപ്പെടുന്നു. ക്രിസ്മസ് കലഞ്ചോയ് എന്നും പറയുന്നു. ഇംഗ്ലീഷ് കോമൺ നെയിം ഫ്ലെയിമിംഗ് കാറ്റി എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ ഈ സമയത്താണ് ഈ ചെടി കൂടുതലായിട്ട് നമ്മുടെ നഴ്സറികളിലൊക്കെ വരുന്നത്. ഇതിന് നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇതിൻ്റെ ആവശ്യം. നല്ല രീതിയിൽ ഉള്ള ഡ്രെയിനേജ് സിസ്റ്റം ഒരുക്കിയതിന് ശേഷം മാത്രമേ ഈ കലഞ്ചോയ് പ്ലാന്റ് നമ്മൾ നടാവൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇത് കൂട്ടമായിട്ട് നമുക്കിങ്ങനെ ചട്ടികൾ നട്ടു വെച്ചിരുന്നാലും വളരെ മനോഹരമായ ഒരു ചെടി തന്നെയാണ് ഈ കലഞ്ചോയ് എന്ന് പറയുന്ന ഈ ചെടി. പക്ഷേ നമ്മുടെ ഈ തണുപ്പ് സമയത്ത് മാത്രമാണ് ഇത് കൂടുതലായിട്ട് പൂക്കുന്നുള്ളൂ എന്നതുകൊണ്ട് മാത്രം അങ്ങനെയുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷേ എപ്പോഴും നമുക്ക് ഇതിനെ പുഷ്പിക്കാം, അത് നമ്മൾ കുറച്ച് ശ്രമിച്ചാൽ കഴിയുന്നതുമാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ആയിരിക്കും.